ഒരുമിച്ച് വീണ്ടും പതിവ് പോലെ ഈ തിങ്കളാഴ്ച ദിവസം കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവസന്നിധാനത്തിൽ ഒന്നിച്ചു കൂടി വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചതോടത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം പഠിക്കാനായി കൂടി വന്നിരിക്കുന്നത്. ഒന്നിയിരുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും തുടർന്നുള്ളതാകുന്ന സമയം നമുക്ക് ഏകാഗ്രതയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുകയും ചെയ്യാം. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വേദഭാഗങ്ങൾ നമുക്ക് അല്പമായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിൻ്റെ 1-4 വാക്യങ്ങളിൽ ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ട, അല്ലെങ്കിൽ ഒരു ഭക്തിയുള്ള ജീവിതം നയിപ്പാൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്നു. ആ 4 വാക്യങ്ങളിൽ അതാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ചെയ്തതാകുന്ന ആ വിലയേറിയ മഹത്താകുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 5-7 വാക്യങ്ങളിൽ അതിൻ്റെ വെളിച്ചത്തിൽ ജീവനും ഭക്തിക്കും വേണ്ട, അല്ലെങ്കിൽ ഭക്തിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ബിക്കോസ് ഗോഡ് ഹാസ് പ്രൊവൈഡഡ് ദാറ്റ് വാട്ട്സ് അവർ റെസ്പോൺസിബിലിറ്റി. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു ഒരു പ്രോസസ്സായിട്ട് കേവലം ഒരിക്കൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. നേരെ മറിച്ച് അതൊരു പ്രോസസ്സാണ്, ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ആ ഓൺ ഗോയിങ് പ്രോസസ്സിൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻ, അല്ലെ ദൈവത്തിൻ്റെ സോവറിൻറ്റി, ദൈവം സോവറിൻലി ഹി ഹാസ് ചോസൺ അസ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിലും ഈച്ച് വൺ ഓഫ് അസ് has got a responsibility to grow in godliness. Deva bhaktiyil valaruvanulla varthichu varuvanulla oru valiya uttaravaadithu namukkundu ennulla kaaryam apostolana patros avadu parayunu. Mathramalla adu nammude aadyathe priority aayirikkana, nammude munkananeyil onnamathe kaaryam aayirikkana. Kaaranam ivide nammal kaanunnu അത് നിമിത്തം നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് വിത്ത് ഓൾ ഡിലിജൻസ്, ഡിലിജൻ്റായിട്ട് ഉത്സാഹത്തോടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കി എല്ലാ കാര്യവും അതുമായി ബന്ധപ്പെട്ട് 2 സോ ആ പ്രൈമറി ഇമ്പോർട്ടൻസ് അതിന് നൽകണം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 5-7 വാക്യങ്ങളിൽ അങ്ങനെയുള്ള ചില വിർച്യൂസ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആഡ് ചെയ്യേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ അത് കൂട്ടേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആ ഒറിജിനൽ ലാംഗ്വേജിൽ വി മസ്റ്റ് എക്സ്പെൻഡ് ഓർ നാം തന്നെ അതിനുവേണ്ട വില കൊടുത്ത്, അങ്ങനെ വില കൊടുക്കാൻ തക്കവണ്ണം പ്രാധാന്യമുള്ള ഒന്നാണ് ക്രിസ്തീയ ജീവിതം. ആ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും കൂട്ടിക്കൊള്ളി കൂട്ടിക്കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ഫോർ സംതിങ്, അതിന് വില കൊടുക്കുക, അതിന് വില കൊടുത്ത് അതിന് എക്സേർട്ട് ചെയ്ത് ആ കാര്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ആ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ദൈവഭക്തിയിൽ, അല്ലെങ്കിൽ ഭക്തിയുള്ള ഒരു ജീവിതത്തിൽ ഒരുവൻ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന
ചില കാര്യങ്ങളെ കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 8 മുതൽ 11 വരെയുള്ളതാകുന്ന ആ വേദഭാഗങ്ങളിൽ ആ ഗോഡ്ലിനെസ് പ്രാധാന്യമുള്ള കാര്യമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് അതിന് വില കൊടുക്കുന്ന, അല്ലെ അതിനുവേണ്ടി സകല ഉത്സാഹവും കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസൾട്ട് എന്താണ്? വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ബീങ് സോ ഡിലിജൻ്റ് ഓർ ടേക്കിംഗ് അവർ ക്രിസ്ത്യൻ ലൈഫ് സോ സീരിയസ്ലി, വളരെ ഗൗരവമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം എടുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതാണ് അതിൻ്റെ 8 മുതൽ 11 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അടുത്ത വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ബൈബിൾ വായിക്കുമ്പോൾ അധ്യായവും വാക്യങ്ങളും നമുക്ക് റെഫറൻസിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഒരു റെഫറൻസ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് കവിഞ്ഞ പ്രാധാന്യം അധ്യായങ്ങൾക്കും വാക്യങ്ങൾക്കും ഇല്ല. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കഴിയുമെങ്കിൽ ഈ വാക്യങ്ങളുടെ നമ്പർ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ വായിക്കാം. എങ്കിൽ മാത്രമേ ആ ലേഖകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ എഴുതിയ വ്യക്തിയിലൂടെ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഇതെപ്പോഴും ഇതെല്ലാ വേദഭാഗത്തിനും ബാധകമായിരിക്കുന്ന ഒരു തത്വമാണ്, നമ്മൾ ഒരിക്കലും മറന്നുപോയത്. ദൈവവചനം വായിക്കുമ്പോൾ ആ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് ആ തന്നിരിക്കുന്ന വേദഭാഗം ഒരു ഇറ്റ് ഈസ് എ യൂണിറ്റ്, ഒരു യൂണിറ്റാണ്, ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചായിരിക്കാം അത് പറയുന്നത്. അത് മനസ്സിലാക്കുവാനുള്ള താല്പര്യത്തോടെ വേണം നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വാക്യഭാഗങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയും. നമുക്ക് ആ വേദഭാഗം ഒന്ന് ചിന്തിക്കാം. അപ്പോൾ മുകളിൽ സഹോദര പ്രീതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അതിനോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് തുടരുകയാണ്. അവിടെ വെച്ച് ആ ഭാഗം അവസാനിക്കുകയല്ല, ഇറ്റ് ഈസ് എ യൂണിറ്റ് എന്നിട്ട് പറയുകയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന when we take our spiritual life or our Christian life seriously and when we put our effort into growing in our spiritual man, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ മനുഷ്യനിൽ വളരുവാനുള്ളതാകുന്ന ആ എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആ വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ഫലമായിട്ട് ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് തിങ്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇതിൻ്റെ ഫലമായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. നമുക്കതൊന്ന് വായിച്ചിട്ട് അത് ഓരോന്നായിട്ട് ഒന്ന് ചിന്തിക്കാം. ഇവ നിങ്ങൾക്കുണ്ടായി ഈ സൽഗുണങ്ങള് നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും പിന്നെ എന്ത് ചെയ്യണം? അത് അപ്പൊ അത് ഇൻക്രീസ് ചെയ്യണം, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ദർ ഇൻ യു ഇൻ ഇൻക്രീസിംഗ് മെഷർ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇവ നിങ്ങളെ നോക്കുക.
അപ്പോഴ് ആദ്യത്തെ റിസൾട്ട് നമ്മൾ അവിടെ കാണുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി നിങ്ങൾ അതിൽ വർദ്ധിച്ചു വരുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നിങ്ങൾ കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന പരിജ്ഞാനത്തിൽ, the more you know the Lord Jesus Christ, as a result of this increasing virtues in your life, ഇത് നിങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ ആരെ അറിയും? യേശുവിനെ അറിയും. ആ യേശുവിനെ നിങ്ങൾ ആഴമായി അറിയുന്നുവെങ്കിൽ ഒരു അർത്ഥത്തിൽ ഇത് നിങ്ങളെ എന്ത് ചെയ്യും? ഫലമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്യും? കാത്തുകൊള്ളും. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ഫലകരമാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഇത് എന്ത് ചെയ്യും? നയിക്കും. അപ്പോൾ ഫലം കായ്ക്കുക, ദൈവപ്രസാദത്തിനായി ജീവിക്കുക എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഡിസയർ ആൻഡ് ഡിലിജൻസ്. നമുക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ, ആ കാര്യത്തിൽ നമ്മൾ ഉത്സാഹിക്കുന്നെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഫലമുണ്ടാകും. ആ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ വ്യക്തമാണ്. അതായത് നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് അതിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്ന് വായിച്ചേ ബ്രദറെ. നോക്കുക, നിങ്ങൾ പ്രയോജനമില്ലാത്തവരാകുകയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പ്രയോജനം ഉള്ളവരാകും, നിങ്ങൾ ഫലശൂന്യരാകുകയില്ല. നെഗറ്റീവ്ലി പറയുകയാണ്, ഫലമില്ലാത്തവർ ആകെയില്ല. നിങ്ങൾക്ക് പിന്നെ എന്തുണ്ടാകും? ഫലമുണ്ടാകും. എങ്ങനെയാ ഫലമുണ്ടാകുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങളിൽ ഈ ക്വാളിറ്റീസ് നിങ്ങളെ ഫലമില്ലായ്മയിൽ നിന്നും വിടുവിക്കും. അപ്പോൾ ഗോഡ്ലിനെസ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്, ഇത് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തിയുള്ള ജീവിതവും ഫലകരമായ ജീവിതവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണിത്. യഥാർത്ഥത്തിലുള്ള ദൈവ ഭക്തി മാത്രമേ ഫലകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ ഫലമില്ലാത്തവരാകുകയില്ല, ഒരു യൂസ്ലെസ് ലൈഫ് ആകുകയില്ല, പിന്നെ നിങ്ങൾ എന്താ? ഫ്രൂട്ടുള്ള, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം ഉള്ളവരാകും. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ഫലകരമാകുന്ന ക്രിസ്ത്യൻ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു വലിയ പ്രസംഗം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാനുള്ളതാകുന്ന കൃപയോ ഇതൊന്നുമല്ല ഫലകരമാകുന്ന ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അതിനുവേണ്ടി ദൈവം ചിലരെ വിളിക്കും. നന്നായി പ്രസംഗിക്കുന്നവർ ഉണ്ടാകാം, അല്ലെ അതുപോലെ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവരുണ്ടാകാം, അതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഒരു വലിയ ഒരു ഒരു നമ്മുടെയൊക്കെ ചിന്തയിൽ ഈ ലോകം ഒരു ഒരു സക്സസ്ഫുൾ മിനിസ്ട്രി എന്ന് പറയുന്നതും ദൈവം ആ സക്സസ്ഫുൾ മിനിസ്ട്രി എന്ന് പറയുന്നതും സത്യത്തിൽ രണ്ടും രണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കാര്യം
എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. യേശു കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന ഒരു കാര്യം, അക്കാലത്ത് യേശു ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി എല്ലായിടവും പരന്നു. ഒരുപാട് പേര് സൗഖ്യം പ്രാപിപ്പാനും കർത്താവ് പറയുന്നത് കേൾക്കാനായിട്ടും കൂടി വന്നു. പക്ഷെങ്കിൽ കർത്താവിനെ കുറിച്ച് എഴുതിയേക്കുന്നത് എന്താ, അവനോ വേറിട്ട് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. അപ്പോൾ ഈ ദൈവമായിട്ടുള്ള വ്യക്തിപരമാകുന്ന ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലാണ്, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതല്ല ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നതല്ല ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതല്ല അതിന്റെ അർത്ഥം. അത് ചെയ്തു, പക്ഷെങ്കിൽ അതല്ല അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലാണ്, നോവിങ് ക്രൈസ്റ്റ് ഡീപ്ലി, ക്രിസ്തുവിനെ ഡീപ്പായിട്ട് അറിയുന്നതിലാണ് ഫലമുണ്ടാകുന്നത്. അതാണ് പ്രാധാന്യമുള്ള വിഷയം. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ആ റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നത്, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് അതായിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഫലമുണ്ടാകുന്നു എന്നുള്ളത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, നോവിങ് ക്രൈസ്റ്റ് ഇന്റിമേറ്റ്ലി, അതിനോട് റിലേറ്റഡ് ആണ് ഫലകരമാകുന്ന ക്രിസ്തീയ ജീവിതം. ഇതൊരിക്കലും മറന്നു പോകരുത്. ഒത്തിരി കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിലല്ല. പിന്നെയോ, ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെയാണ്, അല്ല നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. ഈ ഗുണങ്ങൾ, when these qualities are there in increasing measure, അതൊരു വ്യക്തിയിൽ ഉണ്ടാകുന്നതുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഫലമുള്ളത്. അവൻ ഫേമസ് ആകണം നിർബന്ധമില്ല, ഫേമസ് ആകണം നിർബന്ധമില്ല. ഒരു 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 വർക്ക്ഷോപ്പിൽ സ്ക്രൂഡ്രൈവർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയാകാം, വില്യം ഗ്രഹാമിനെ പോലെ പ്രസംഗിക്കാൻ അവന് കഴിയില്ലായിരിക്കാം, പക്ഷെ അത് വിഷയമല്ല. അവിടെയാണ് അവന്റെ ഫലകരമാകുന്ന ജീവിതം ഉണ്ടാകുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, ഫലമുള്ളവനാകുന്നു. എങ്ങനെ? ഇതവന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ, ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, സോ ഗോഡ്ലിനെസ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ് ഈസ് വെരി ഡയറക്ട്ലി റിലേറ്റഡ് ടു ഈച്ച് അദർ. ദൈവഭക്തിയും ഫലകരമാകുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതവും, ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. അപ്പോൾ നിത്യതയിലെ ഈ ഭൂമിയിലെ മെഷർമെന്റ് അല്ല ഉണ്ടാകാൻ പോകുന്നത്, ഇതൊരിക്കലും മറന്നു പോകരുത്. നിത്യതയിലെ പലപ്പോഴും പലരും പറയാറുള്ളത് പോലെ സർപ്രൈസസ് ഉണ്ടാകാമായിരിക്കാം എന്ന് പറഞ്ഞാൽ, അറിയപ്പെടാത്ത, ആരും അറിയാത്ത അനേകർ, അവർക്കുണ്ടാകാൻ പോകുന്ന തേജസ് വ്യത്യസ്തമായിരിക്കാം. ദൈവത്തിന് മാത്രം അറിയാം അതാരാണെന്നുള്ളത്. പക്ഷെങ്കിൽ ദൈവത്തിന് മാത്രം അറിയാമെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടത്ത്, അവിടെയെല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയും, പക്ഷെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് നമ്മൾ എന്തായിത്തീരും? ഫലമുള്ളവരായിത്തീരും, ഉത്സാഹമുള്ളവരായിത്തീരും. അപ്പൊ ഫലമുള്ള
ഉത്സാഹമുള്ള ഒരു ആത്മീക ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാകണം? നമ്മൾ മുകളിൽ കണ്ട 5-ാം വാക്യം മുതൽ, നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനം, ഇവ അത് കൂട്ടിക്കൊള്ളി. എങ്ങനെ? സകല ഉത്സാഹവും കഴിച്ച്, വിത്ത് ഓൾ ഡിലിജൻസ്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇഫ് വി ട്രൂലി നോ ക്രൈസ്റ്റ്, ശരിയായിട്ട് ദൈവത്തെ കർത്താവിനെ അറിയാമെങ്കിൽ, ഇഫ് വി ട്രൂലി നോ ക്രൈസ്റ്റ്, വി വിൽ ബി യൂസ്ഫുൾ ഫോർ ക്രൈസ്റ്റ് ആൻഡ് വി വിൽ ബി ഫ്രൂട്ട്ഫുൾ ഇൻ സെർവിങ് ഹിം. നന്നായി കർത്താവിനെ അറിയുന്ന ഒരാള് അവന്റെ ജീവിതം യൂസ്ലെസ് അല്ല, ഉപയോഗശൂന്യമല്ല, ഉപയോഗമുള്ളതാണ്. പിന്നെ അവന്റെ ജീവിതം ഫലമില്ലാത്തതല്ല, ഫലപ്പുറപ്പെടുവിക്കുന്നതായിരിക്കും. അതാ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. ദൈവത്തെ അറിയുന്ന ഒരാളെ അവന് എത്രത്തോളം ദൈവത്തിന് പ്രയോജനമുണ്ടെന്നുള്ളതാ വിഷയം. ദൈവത്തിന് പ്രയോജനം അവന് ഉള്ളവനാണോ, അല്ലെങ്കിൽ ദൈവത്തിന് ഫലം പുറപ്പെടുവിക്കുന്നവനാണോ, അത് കർത്താവിനെ അറിയുന്ന യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സീരിയസ് ആയി കാണുമ്പോൾ, രണ്ടാമതായിട്ട് നമ്മിൽ സംഭവിക്കുന്നതാകുന്ന കാര്യം എന്താ? 9-ാമത്തെ വാക്യം നോക്ക. അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവിനെ കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നു എങ്കിൽ, ആ നിലയിൽ കർത്താവിനെ നമ്മൾ അറിയുന്നു എങ്കിൽ, നമ്മുടെ ജീവിതം അത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുമെന്ന് പത്രോസ് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, അങ്ങനെ ഇഫ് വി ആർ നോട്ട് ഗ്രോവിംഗ് ഇൻ ഗോഡ്ലിനെസ്, അങ്ങനെയുള്ളവരെ യു ആർ ഷോർട്ട് സൈറ്റഡ്. അവന് എന്തുള്ള ആളാ? ഹ്രസ്വ ദൃഷ്ടിയുള്ളവനും കുരുടനുമാണ്, കുരുടനുമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ആ കാര്യത്തെ കുറിച്ച് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മീകമാകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന അനേകരെ, അല്ലെങ്കിൽ ഒരുപാട് വചന പരിജ്ഞാനമുള്ള, വചന പരിജ്ഞാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി അറിവുള്ള ഒരു കൂട്ടരായിരുന്നു കർത്താവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പരീശന്മാർ. അവരെ കർത്താവ് വിളിക്കുന്ന പേരെന്താന്ന് അറിയാമോ? കുരുടന്മാരായ വഴികാട്ടികൾ എന്നാണ് വിളിക്കുന്നത്. യേശു കർത്താവ് ഒരു കുരുടനെ സുഖമാക്കുന്ന ആ പശ്ചാത്തലത്തിലും അവരെ കുരുടന്മാരെന്ന കർത്താവ് വിളിക്കുന്നു. 9-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, ആത്മീക വിഷയങ്ങളെ കുറിച്ചുള്ള താൽപര്യമില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത എല്ലാവരെയും വിളിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുരുടൻ, കാഴ്ചയില്ലാത്തവൻ. സത്യത്തില്
പിശാച് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം കർത്താവിന്റെ മുഖത്തുള്ള ക്രിസ്തുവിന്റെ മുഖത്തുള്ള ആ തേജസ് കാണാതെ വണ്ണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് എന്ത് ചെയ്യുന്നു, കുരുടാക്കുക. അതാണ് പിശാച് ആദ്യം ചെയ്യുന്നത്. എന്നാൽ സുവിശേഷം വരുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്റെ പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്, അവരുടെ കണ്ണ് തുറപ്പാനും പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് അവരെ തിരിപ്പാനും. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൽ, അതെ 26th ചാപ്റ്ററിലാണ് അത് നമ്മൾ വായിക്കുന്നത്, അവരുടെ കണ്ണു തുറപ്പാൻ. എന്നാൽ അവിടെ പിശാച് പരാജയപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പിൽ പിശാച് ജയിക്കുന്ന ഒരു 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 ഭാഗം എന്താണെന്നറിയാമോ? അതിവിടെ, അതായത് അവിടെ ജയിച്ചില്ലെങ്കിൽ പിന്നീട് പിശാച് അനേകരുടെ കണ്ണുകളെ കുരുടാക്കും. അവിശ്വാസികളുടെ കണ്ണ് പിശാച് കുരുടാക്കിയില്ല, എന്നാൽ വിശ്വാസികളുടെ കണ്ണിൽ അന്ധതയുണ്ടാക്കും. അവരെപ്പോഴും പിന്നെ അതിനെക്കുറിച്ച് വായിക്കുന്നത് അവർ കുരുടരാണ് എന്നിട്ട് പറയുകയാണ്, അവരെന്താണ്, ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്, ഷോർട്ട് സൈറ്റഡ്. അവർക്ക് ഇന്നത്തേത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കാണാൻ കഴിയുന്നുള്ളൂ. നാളത്തേത് കാണാൻ കഴിയുന്നില്ല, പുറകിൽ എന്നാ സംഭവിച്ചതെന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ പത്രോസ് പറയുന്നത്, അവർ അവരെന്തോ അവർക്ക് എന്നോ സംഭവിച്ചു, തങ്ങളുടെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരെന്ന് അവരെ വിളിക്കുന്നു. അപ്പൊ ദേ ലിവ് ഫോർ നൗ, ഇന്നത്തേതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതലും നിർഭാഗ്യവശ. അതുകൊണ്ടാണ് ലവോദിക്യ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ അതിന് 3-ാം അധ്യായം വെളിപ്പാട് പുസ്തകം, ലവോദിക്യക്കാർക്കുള്ള ഒരു ലേഖനമുണ്ട്, ആ ലേഖനത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. ആ നീ നീ ഭാഗ്യവാൻ എന്നല്ല, നീ നിർഭാഗ്യവാനും. അയ്യോ, ഭയങ്കര ആശയ വ്യത്യാസമുണ്ട് കേട്ടോ. ആ വായിച്ചു, യെസ്, അരിഷ്ടനും ദരിദ്രനും കുരുടനും. ആ അവൻ നഗ്നനും കുരുടനും ആണെന്നും മാത്രമല്ല അവന്റെ പ്രശ്നം, അതവൻ അറിയത്തില്ലെന്നുള്ളതായിട്ടും വലിയ പ്രശ്നം. ഇതാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നം. നഗ്നനാണെന്നോ കുരുടനാണെന്നോ ഉള്ളതല്ല വിഷയം, അതിനേക്കാളും വലിയ വിഷയം അതങ്ങനെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇവിടെ ഇവരെ ഇവിടെയാണ് കർത്താവുമായിട്ടുള്ള ദിനംതോറുമുള്ള ബന്ധത്തിന്റെ ആവശ്യകത തമ്മിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. When God's light shines upon us, only then we realize who we are. ദൈവത്തിന്റെ പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ മാത്രമേ നാം ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ദൈവത്തോടടുത്തവരെല്ലാം തന്നെ അവർ അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്,
വിശുദ്ധ ദൈവത്തോട് ഏറ്റവും അടുത്ത അനേക വിശുദ്ധന്മാരുടെ കാര്യം അവർ ഞങ്ങൾ ഞാൻ മറ്റുള്ളവരെക്കാളും കേമനാണെന്നുള്ള ഭാവം അല്ല അവർക്കുണ്ടായിട്ടുള്ളത്. യെശയ്യാവ് പറയുന്നത് എന്താ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യനാ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യനാ. സഖരിയാവ് എന്ന മഹാപുരോഹിതൻ അവനാരാണെന്ന് മറ്റുള്ളവരെ മുന്നിൽ അവൻ മഹാപുരോഹിതനാ, പക്ഷെ ദൈവസന്നിധാനത്തിൽ അവൻ എന്തുവാ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുക. When only when we are in God's presence, we know who we are. അത് അറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മനസ്സിലാകുന്നു, അതറിയാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാനായി കഴിയുക. ലവോദിക്യ സഭയുടെ പ്രശ്നമെന്ന് പറയുന്നത് അവൻ കുരുടനാണെന്ന് അവൻ അറിയുന്നേയില്ല, കുരുടനാണെന്ന് അറിയുന്നേയില്ല. ഇന്നത്തെ വലിയ പ്രശ്നം കുരുടനാണെന്ന് അറിയുന്നില്ല. കാരണം എന്താ, ധനവാനാണ്, സമ്പന്നനാണ്, ഒന്നിനും എന്തില്ല, ഒന്നിനും ഒരു കുറവില്ല, ഒരു കുറവില്ല. എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിക്കുന്നു, ചിന്തിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ, താല്പര്യപ്പെടുന്നത് പോലെ. പലരും പറയുന്നതിനെ ഇന്ന വിഷയത്തിന് ഇത്ര ദിവസം ഉപവാസം എടുത്തപ്പോഴാണ് അത് ദൈവം തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ജീവിതം, they live for today, ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുക, ഇന്നത്തേക്ക് വേണ്ടി. കാരണം അവന് പുറകോട്ടും കാണാൻ കഴിയുന്നില്ല, മുന്നോട്ടും കാണാൻ കഴിയുന്നില്ല. കാരണം അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവന്. ആര്? ഈ ഗുണങ്ങൾ വർദ്ധിച്ചു വരാത്ത ഒരാളെ കുറിച്ചായത് പറയും. നമ്മൾ നമ്മളെ തന്നെയാണ് പരിശോധിക്കേണ്ടത്. കർത്താവേ, എനിക്ക് വിശ്വാസത്തോട് വീര്യം വീര്യത്തോട് പരിച ഇതെന്നിൽ വർദ്ധിക്കുന്നുണ്ടോ, ഇവ എനിക്കുണ്ടായി എന്നിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ, അതോ കുറഞ്ഞു വരിക? നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മളിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകും, അതിന് സംശയമില്ല. നമ്മൾ ഈ വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ എന്ന് വരെ ജീവിക്കോ, അന്ന് വരെ നമ്മളിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകും. പക്ഷെങ്കിൽ അതല്ല വിഷയം. നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്, നമുക്ക് വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, ഉണ്ടായാൽ പോരാ, പിന്നെ ചെയ്യണം, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വർദ്ധിക്കുന്നു എങ്കിൽ നമ്മൾ ഫലമുള്ളവരാകും, ദൈവത്തിന് ഉടമസ്ഥന് പ്രയോജനമുള്ള മാനപാത്രങ്ങളാകും നമ്മൾ. ഇതൊക്കെയാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ളവരാ, നമ്മൾ നമുക്ക് വേണ്ടിയുള്ളവരല്ല. അത് വളരെ വ്യക്തമാക്കണം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. നമ്മൾ ആരും തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല, നമുക്ക് വേണ്ടി മരിക്കുന്നുമില്ല. പിന്നെ എന്തിനു വേണ്ടിട്ടാ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആർക്കുള്ളവരാ? ക്രിസ്തുവിനുള്ളവരാ. നമ്മൾ ദൈവത്തിന്റെ വകയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടിയാ ജീവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ആവശ്യം, നമ്മുടെ വിഷയങ്ങളാണ്. എന്നാൽ അല്ല, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ എന്തുവാ ഓർക്കുന്നത്? നമ്മുടെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം എന്നും ഓർക്കും. അത് മറക്കുകയില്ല.
കാരണം നമുക്കൊരു മുമ്പിലത്തെ കാര്യങ്ങളെ കാണാൻ നമുക്ക് കഴിയും. മുമ്പിലത്തെ കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ഷോർട്ട് സൈറ്റഡ് ആയിട്ട് പലരും പറയുന്ന സാക്ഷ്യങ്ങൾ എന്താണെന്നറിയാം? പലരും പറയുന്ന കാര്യങ്ങള് ഞാൻ ഈ ഒരു പെട്ടിയും കൊണ്ടാണ് വന്നത്. അതല്ല വിഷയം, അതല്ല കാര്യം. നോ, ഞാൻ ആരായിരുന്നു? ഞാൻ പാതാളത്തിന്റെ ആടായിട്ട് എന്നെ ഏൽപ്പിച്ചതായിരുന്നു. എന്നാൽ എന്നെ എന്ത് ചെയ്തു? എന്നെ കഴുകി ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അത് തന്നെയാണ് പറയുന്നത്, നിങ്ങളും ഈ വകക്കാർ ആയിരുന്നു. നിങ്ങൾ ഈ വകക്കാരായിരുന്നു, പക്ഷെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ എന്ത് ചെയ്തു? കഴുകപ്പെട്ടു, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ സ്പിരിച്വൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ, ആത്മീക ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരായിരുന്നെന്നും ഇപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയാതെ ഇരിക്കുന്ന കാര്യമാണ്. അതാ ഹ്രസ്വദൃഷ്ടി, അതാ കുരുടരായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതാണ് മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ എന്ത് ചെയ്തു? മറന്നവരായി പോകുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് അറിവില്ല, നമുക്കറിയത്തേയില്ല. യഥാർത്ഥമായിട്ട് വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ഒരാളുടെ കാര്യമായി അവർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്, അല്ലാത്തവർക്കല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് they are focused on the present. ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ പത്രോസ് വിവരിക്കുന്നുണ്ട് ഈ കാര്യം. കാരണം അവർ ഹ്രസ്വദൃഷ്ടിയോ, എന്നിട്ട് അവിടെ തുടങ്ങുന്നത് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവര് അവരുടെ ഗ്രീഡിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളെ വാണിഭം ആക്കും, ദ്രവ്യാഗ്രഹത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെലവാകുന്നത് എവിടെയാണെന്ന്. ഈ സ്പിരിച്വൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ളിടത്തെ ദുരുപദേശം നടക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദുരുപദേശം വില പോകുന്നത് എവിടെയാണെന്നറിയാമോ? ഇതുള്ളിടത്താ. കാരണം നമുക്ക് വേണ്ടത് ഇതാ, നമുക്ക് വേണ്ടത് ഇതാകുമ്പോൾ അത് തരുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വരും, അത് നമ്മൾ മേടിക്കും. കാരണം നമുക്ക് വേണ്ടത് അതാ, നമുക്ക് വേണ്ടത് നമ്മുടെ പുറകിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം, കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പിന്നെ ഇനിയും വരാൻ പോകുന്ന നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനവുമല്ല നമ്മുടെ വിഷയം എന്ന് വരുമ്പോൾ, ദേ ലിവ് ഫോർ ടുഡേ, അവർ ഇന്നിനു വേണ്ടി ജീവിക്കുന്നവരാണ്. ആ കൂട്ടര് പറയുന്ന കാര്യങ്ങളെ അവർക്ക് മാർക്കറ്റ് ഉള്ളത് എവിടെയാണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കണേ, ഈ മാർക്കറ്റിംഗ് നടക്കുന്നത് ഇവിടെയാ. ദുരുപദേഷ്ടാക്കന്മാരുടെ വർദ്ധനം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്ന ഒരുത്തന്റെ അടുത്ത് ഇത് നടക്കുകയില്ല. എന്ത്? ഈ ഇന്നത്തെ കാര്യങ്ങൾ വിറ്റഴിക്കുന്ന പരിപാടി നടക്കുകയില്ല.
അങ്ങനെ നടക്കുകയില്ല. നടക്കുന്നത് എവിടാ? ഇന്നത്തെ കാര്യങ്ങൾ കുരുടരായിരിക്കുന്ന ഹ്രസ്വദൃഷ്ടിയുള്ള കൂട്ടങ്ങളിൽ മാത്രമേ കൗശലവാക്ക് പറഞ്ഞ് വാണിഭ ആ ചരക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് വിഷയം. അപ്പോൾ ആ ക്രിസ്തുവിനെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പരിജ്ഞാനം ആണ് വിഷയം. ദാറ്റ് വിൽ കീപ് അസ് ഫ്രം ഇൻഎഫക്റ്റീവ് ലൈഫ്സ്. പ്രയോജനകരമല്ലാത്ത ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് സൂക്ഷിക്കും, അത് സൂക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കുന്ന ആ കാര്യം. അപ്പോൾ ആ കാര്യം ഇവിടെ പറയുകയാണ്, നമ്മൾ പത്രോസ് പറയുകയാണ്, നമ്മുടെ ആ ആ മുൻപിലത്തെ പാപങ്ങളുടെ ആ ശുദ്ധീകരണം കഴുകൽ അത് മറന്നു പോകുകയാണ്. സത്യത്തിൽ അത് നമ്മളെ ഓർപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതായത് അപ്പോസ്തല പ്രവൃത്തിയില് അതിനെ സിംബോളിക്കലായിട്ട് അല്ലെ, പ്രതീകാത്മകമായിട്ട് സ്നാനത്തെ അപ്പോസ്തല പ്രവൃത്തി 22:16 ഇനിയും താമസിക്കുന്നത് എന്ത്? യെസ്, നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനമെന്നുള്ളതിനെ സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്താ? പാപങ്ങളെ കഴുകിക്കളയുന്നതിനോടാണ്. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടെ പറയുകയാണ്, ഹ്രസ്വദൃഷ്ടിയുള്ള ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം? മുമ്പിലത്തെ ആത്മികമായി സ്പിരിച്വൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരാളാണോ ഞാനോ നിങ്ങളോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ സത്യത്തിൽ മുമ്പിലത്തെ നമ്മളുടെ പാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ മറക്കുന്നു. നമുക്കത് കാണാനായിട്ട് കഴിയുന്നില്ല. നിശ്ചയമായിട്ടും ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ്, എന്തിൽ നിന്നാ കർത്താവ് എന്നെ വിടുവിച്ചത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കർത്താവിനോടുള്ളതാകുന്ന ആ സ്നേഹവും നന്ദിയും നിമിത്തം കർത്താവിനോട് അനുരൂപപ്പെടാൻ എനിക്ക് താല്പര്യം വരുന്നത്. ഇത് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യം എനിക്ക് മനസ്സിലാകുമ്പോഴാണ് കർത്താവ് എന്നെ ഇത്ര വലിയ കാര്യത്തിൽ നിന്നാണല്ലോ എന്നെ രക്ഷിച്ചത് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവിനെ പോലെ ആകുവാനുള്ള താല്പര്യം നമ്മിൽ ഉണ്ടാകുന്നത്. അത് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുക. അപ്പോൾ എങ്ങനെ നമുക്ക് അതിലൊരു മോട്ടിവേഷൻ ഉണ്ടാകാൻ കഴിയും? എപ്പോഴും കർത്താവ് ചെയ്തത് എന്തെന്നുള്ളത് നമ്മൾ ഓർക്കുക. യേശു കർത്താവിന്റെ ക്രൂശിലെ രക്തം നമ്മെ ശുദ്ധീകരിച്ചു എന്നുള്ളത് നിശ്ചയമായിട്ടും നമ്മെ സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഗൗരവത്തോടെ കാണുവാൻ നമുക്കിടയായി തീരും. അതുകൊണ്ടാണ് ആത്മീയ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്, അവൻ അതറിയുന്നില്ല. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അപ്പോൾ എങ്ങനെയാണ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ കഴിയുന്നത്? ദൈവം എന്നെ വിളിച്ചോ എന്നെ തിരഞ്ഞെടുത്തോ എന്ന് എനിക്ക് എങ്ങനെ അറിയാനായിട്ട് കഴിയും? ഇഫ് എ പേഴ്സൺ ഈസ് ട്രൂലി ബോൺ അഗെയിൻ, ട്രൂലി ബോൺ അഗെയിൻ, അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവന്റെ ജീവിതത്തിലൂടെയാണ്. ഇത് നമ്മിൽ വർദ്ധിക്കണം. അത് വർദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മള് നമ്മുടെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിശ്ചയമായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒക്കെ ഇവിടെ
പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടെ പറയുകയാണ്. നിശ്ചയമായിട്ടും കർത്താവിൽ വിശ്വസിപ്പാനായിട്ട് നമുക്കിടയായി തീർന്നത് ദൈവം നമ്മളെ വിളിച്ചതുകൊണ്ട്, അങ്ങനെ വിളിക്കുവാനുള്ള കാരണമായിട്ട് എഫേസ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, എഫേസ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോകസ്ഥാപനം മുൻപേ നമ്മളെ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു എന്നതുകൊണ്ടാ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, കാലാകാലങ്ങളിലായിട്ട് നമ്മളെ എന്ത് ചെയ്തു, വിളിച്ചു. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചു. ഈ രണ്ട് കാര്യം ദൈവം ചെയ്തത്. പക്ഷെങ്കിൽ അത് ആ ക്രിസ്തീയ ജീവിതം എന്ന നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. മറ്റേ വശം എന്താ? നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ഉത്തരവാദിത്വം, ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാം ഇതിൽ എങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നത് നമ്മൾ ഉറപ്പാക്കുമ്പോഴാണ്. അപ്പോഴവിടെ അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അടുത്തതായിട്ട് അവിടെ കാണുന്ന ഒരു കാര്യം എന്താ? അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നതാകുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായുള്ള നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ തുടക്കം മുതൽ ലാവിഷ് എൻട്രൻസ് ഇൻടു ദ ഇറ്റേണൽ കിങ്ഡം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഈ കാര്യങ്ങളെ എപ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യമായി, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞതാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഇത് തന്നെയാ പറയുന്നത്. ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും സുവിശേഷങ്ങളിൽ കാണുന്നെങ്കിൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ തന്നെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യം. ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഫൈനാലിറ്റി എന്താ? ആ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നിങ്ങൾ പ്രാപിക്കും. അപ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ്സിൽ നിന്നും നമ്മൾ മാറിയെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ വ്യൂവിൽ ഉണ്ടായിരിക്കും. ഒന്ന്, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന കാര്യം. ഇതെപ്പോഴും ആത്മീകമായി വളരുന്ന ഒരു വ്യക്തിയുടെ ചിന്തയായിരിക്കും, എവിടെ നിന്നാ കർത്താവിനെ കൊണ്ടുവന്നത്. രണ്ട്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോഴിവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടായി വർദ്ധിച്ചു വരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് അവിടെ പറയും. കണ്ടു, നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകും, നമ്മൾ ഫലമുള്ളവരാകും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ആത്മീക വളർച്ചയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. മാത്രമല്ല, നാം ഇടറുകയില്ല. അത് പത്രോസ് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകമായി വളരുന്ന ഒരു വ്യക്തിയെ ഒരു ദുരുപദേശവും പറഞ്ഞു തെറ്റിപ്പാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് ഈ ചാഞ്ചാടുന്നതിന്റെ കാര്യം? എന്താ? വളർച്ചയില്ലാത്തതുകൊണ്ടാണ് ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്, വളർച്ചയില്ലാത്തതുകൊണ്ടാണ്. അതാ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്.
എഫേസ്യരുടെ 4-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരും. ഈ അൾട്ടിമേറ്റ്ലി ഈ വഞ്ചിക്കപ്പെട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മള് ആത്മീയ ജീവിതത്തിൽ വളരുന്നെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ഇവിടെ ഉറപ്പ് തരുന്ന ഒരു കാര്യം എന്താ, നിങ്ങൾ ഒരു നാളും ഇടറാതെ. നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഇടറാതെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് നിങ്ങൾ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ഒരു പിക്ചർ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു മനോഹരമാകുന്ന ഒരു പിക്ചറാണ്. ആ കാലത്തുണ്ടായിരുന്ന ഒളിമ്പിക് ഗെയിംസിൽ ജയിച്ച് മടങ്ങി വരുന്ന ഒരു അത്ലറ്റിന് അവന്റെ ഹോം ടൗണിൽ ലഭിക്കുന്ന ആ സ്വീകരണം ഏകദേശം അതിന് തുല്യമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രവേശനം നമുക്ക് ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുന്നത് ആർക്ക്? റിച്ച് ആൻഡ് ഫേമസ് ആയിരിക്കുന്നവർക്കല്ല. റിച്ച് അല്ലെങ്കിലും ഫേമസ് അല്ലെങ്കിലും ആരും അറിയത്തില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്ന അറിയപ്പെടാത്ത ഒരു ഭക്തന് ലഭിക്കാൻ പോകുന്നത് എന്താ? അവൻ യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം അവൻ ധാരാളമായിട്ട് പ്രാപിക്കാൻ പോകും. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് പ്രശംസയുണ്ട്. നമ്മുടെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും ബോധമുണ്ടാകട്ടെ. വരുവാനുള്ളവയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മെ ഇടർച്ച വെക്കാൻ, നമ്മളെ ഇടറിപ്പോകാതെ നമ്മൾ അങ്ങിച്ചെന്നത് പത്രോസ് ഇത് പറയുന്നത് 2-ാം അധ്യായത്തിൽ താൻ പറയുന്ന ആ ദുരുപദേഷ്ടാക്കന്മാരുടെ അവരോടുള്ള ബന്ധത്തിൽ തന്നെയാണ് അത് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പേ പറയുകയാണ്, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ നാം അങ്ങി ചെന്നു ചേരും. നമ്മളെ തെറ്റിച്ച് കളയാൻ ആർക്കും കഴിയത്തില്ല. സ്പിരിച്വൽ ഗ്രോത്ത് ആണ് നമുക്ക് ആവശ്യം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് മഹിമാസന്നിധാനത്തിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് അവനെന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. നാം കേട്ടതാകുന്ന വചനം നമുക്ക് അനുഗ്രഹമായി വരേണ്ടതിന് ദൈവവാദമെടുത്ത് നമ്മെ തന്നെ വിനയത്തോടെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക്